കാഞ്ഞിരപ്പള്ളി അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ രണ്ടാം വർഷ ഫുഡ് ടെക്നോളജി വിദ്യാർത്ഥിനി ശ്രദ്ധയുടെ മരണത്തിൽ കോളേജിനെതിരെ ഗുരുതരമായ ആരോപണവുമായി കുടുംബവും രംഗത്ത് വന്നിരിക്കുകയാണ്. അധ്യാപകരുടെ മാനസിക പീഡനമാണ് ശ്രദ്ധ തൂങ്ങിമരിക്കാൻ കാരണമെന്ന് കുടുംബം ആരോപിച്ചു. പെൺകുട്ടിയെ ആശുപത്രിയിലെത്തിക്കുന്നതിൽ കോളേജ് അധികൃതർ മനഃപൂർവ്വമായ വീഴ്ച വരുത്തിയെന്നും കുടുംബം കുറ്റപ്പെടുത്തി. തൃപ്പൂണിത്തുറയിലെ ശ്രദ്ധയുടെ വീട്ടിൽ നിന്നും പ്രശാന്ത് നിലമ്പൂർ തയ്യാറാക്കിയ റിപ്പോർട്ട്. ശ്രദ്ധയുടെ അച്ഛൻ സതീഷ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ എച്ച് ഒ ഡി എന്തൊക്കെയോ അവളോട് സംസാരിച്ചിട്ടുണ്ട്. ക്യാബിൽ നിന്ന് ഇറങ്ങിയ ശേഷമാണ് അവള് ഈ സമനില നെറ്റിയ പോലെ പോയിന്ന് അവളുടെ കൂടെ ഉണ്ടായിരുന്ന പിള്ളേരെല്ലാവരും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. എച്ച് ഒ ഡി അവളുടെ എന്തോ ശരിക്കും ഹറാസ് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്ക് അറിയണം. ഇതിൻ്റെ കംപ്ലീറ്റ് എന്താണ്, എന്താ ദുരോധ, എന്താ ഇതിൻ്റെ സംഭവം നടന്നേക്കുന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയണം എന്ന് അതുണ്ട്. അതിനനുസരിച്ച് നമ്മൾ ഏതായാലും ആ കുട്ടിയുടെ സുഹൃത്തുക്കളോട് സംസാരിച്ചവരുടെ ബന്ധുവായ നന്ദനാണ് നന്ദൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ആ കുട്ടിയുടെ ശ്രദ്ധയുടെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞത്? ആങ്കളെ, ഈ സംഭവം വിട്ട് കളയരുത്. ഇത് പൂർണ്ണമായിട്ടും അവരുടെ ഒരു പീഡനം കൊണ്ട് മാത്രമാണ് ശ്രദ്ധ ഇങ്ങനെ സൂയിസൈഡ് ചെയ്തത്. ഈ കൊച്ചിന് ഈ സംഭവം ഉണ്ടായിട്ട് ഏകദേശം അരമണിക്കൂറിൽ കൂടുതൽ അവരവിടെ വേസ്റ്റ് ചെയ്തു. ആ കൊച്ചിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട് അരമണിക്കൂർ വേസ്റ്റാക്കി. കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോഴും പൾസ് ഉണ്ടെന്നാണ് ഇവർ പറഞ്ഞത്. ഈ കോളേജിലെ മാനേജ്മെൻ്റ് അധികൃതർ നമ്മളോട് പറഞ്ഞത്. അവിടെ വന്നതിന് ശേഷം ഇവർ ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ചെയ്യുന്നത് കൊച്ചിനെ തലയിറങ്ങി വീണതാണെന്നാണ് റിപ്പോർട്ട് ചെയ്തത്. നേരായ രീതിയിലുള്ളൊരു റിപ്പോർട്ട് അവർ പറഞ്ഞിരുന്നെങ്കിൽ ആ ഡോക്ടർക്ക് അത് ഡയഗ്നോസ് ചെയ്ത് വെന്റിലേറ്ററോ ബാക്കിയുള്ള അനുബന്ധ സൗകര്യങ്ങളോ ചെയ്തു കൊടുക്കാനായിട്ടുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നു, അതും ഡിനേ ചെയ്തു. ഗുരുതരമായ ആരോപണമാണ് ഈ കുടുംബം ഉന്നയിക്കുന്നതിൽ. ശക്തമായ ഒരു അന്വേഷണം വേണം, കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണമെന്നാണ് ഈ കുടുംബം ആവശ്യപ്പെടുന്നത്. കൊച്ചിയിൽ നിന്നും സരീർ സദാശിവനൊപ്പം പ്രശാന്ത് നിലമ്പൂർ, ഏഷ്യാനെറ്റ് ന്യൂസ്.